ഷെയ്ഖുനോട് ഉസ്താദ് പറയുകയാണ്, വളരെ നീണ്ട സമയം തൊറീഖത്തിൽ അതിൻ്റെ ഹക്കായ വശങ്ങളും ബാത്തിലായ വശങ്ങളും വളരെ നന്നായി നമുക്ക് വിശദീകരിച്ചു നിൽക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹുവതാല ഉസ്താദ് അവർക്ക് അനുഭവത്തിലത് വയസ്സ് നൽകുമാറാകട്ടെ. ഇനിയും ഒരുപാട് കാലം ഈ എണ്ണത്തിൻ്റെ നേതൃത്വം നിൽക്കാനുള്ള ഹിമ്മത്തും ദീർഘായുസും അല്ലാഹു നൽകുമാറാകട്ടെ. പിന്നെ ഒരു കാര്യം ആദ്യം അറിയിക്കുന്നു, എല്ലാവർക്കും ഭക്ഷണത്തിൻ്റെ വ്യവസ്ഥ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷമേ എല്ലാവരും പോകാൻ പറ്റുള്ളൂ. ചോദ്യങ്ങൾ നമ്മുടെ തൊഴുക്കത്ത് വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് അതിന് അവകാശമുള്ളത്. അതുകൊണ്ട് അല്ലാത്ത ചോദ്യങ്ങൾ എഴുതി തന്നാൽ അതിവിടെ വായിക്കുന്നതല്ല എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. ഇവിടെ എഴുതി തന്ന ഒരു ചോദ്യം, അഞ്ച് ചോദ്യങ്ങളുണ്ടെങ്കിലും അത് നമ്മുടെ വിഷയവുമായി ബന്ധമില്ലാത്തത് കൊണ്ട് അത് ഇവിടെ വായിക്കുന്നതല്ല എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. ഷാബിറി റാത്തീബിൻ്റെ ഒടുവിലുള്ള സുജൂദിൻ്റെ വിധി എന്താണ്? ഷാബിറി റാത്തീബിൻ്റെ ഒടുവിലുള്ള അവസാനത്തിലുള്ള സുജൂദിൻ്റെ വിധി എന്താണ്? ഷാദുലു റാത്തീബിൻ്റെ അവസാനത്തിൽ ഒരു സുജൂദ് ഇല്ല, അത് ചോദിച്ചാൽ അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയതാകും. അത് ഇരിക്കുന്ന ഇരുത്തത്തിൽ തല കുറേ താഴ്ത്തി വെച്ച് അവസാനം അതുകൊണ്ട് സമാപിക്കും. അതിൽ എന്തോ ഒരു ചെറിയ ദിക്കറും ഉണ്ട്. അത് ചിലരങ്ങനെ ഇരിക്കുമ്പോൾ അതൊരു സുജൂദിൻ്റെ ആകൃതിയായി പോകും, നെറ്റിത്തറ നിലത്ത് തട്ടിപ്പോവും. യഥാർത്ഥത്തിൽ ഷാദുലു റാത്തീബിൻ്റെ അടിസ്ഥാനപരമായി നോക്കുമ്പോൾ അതിൻ്റെ അവസാനത്തിന് സുജൂദില്ല. ഇന്ന് ചെയ്തു വരുന്നവരിൽ നിന്ന് സുജൂദിൻ്റെ ആകൃതി വന്നു പോകുന്നത് അവർ സൂക്ഷിക്കേണ്ടതാകുന്നു. മറ്റൊരു ചോദ്യം, ഇന്ന് തൊറീഖത്ത് നൽകാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? തൊറീഖത്ത് നൽകാൻ പറ്റിയ ആളുകൾ, തൊറീഖത്തിൻ്റെ ശേഖായി സ്വീകരിക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? ഞാനും കുറേ കാലമായി തിരഞ്ഞെടുക്കണേ, എനിക്ക് കിട്ടിയിട്ടില്ല. ഒന്ന് ചോദിച്ചാൽ തന്നെ അത് വാങ്ങാൻ അർഹനായിട്ടുണ്ടോ എന്ന് അത് നോക്കണം ആദ്യം. വാങ്ങാൻ യോഗ്യത ഉള്ള ആൾക്ക് അല്ലാഹു തആല കൊടുക്കാൻ യോഗ്യതപ്പെട്ട ഒരാളെ എത്തിച്ചു കൊടുക്കുമെന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു അത്തായില്ലായി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ തേടി നടക്കണ്ട, അതിന് യോഗ്യത നമുക്ക് കൈവന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു അങ്ങനത്തെ ഒരാളുമായി മുട്ടിച്ചു തരും. കുന്നത്തൂർ തെരുവക്കത്തിൻ്റെ വിശദീകരണം ആവശ്യമുണ്ടായിരുന്നു. കുന്നത്തേരി തെരുവക്കത്തിനെ കുറിച്ച് സമസ്തല ജമീയത്തുലമ കൂടുതൽ ചർച്ച ചെയ്തു, പല പ്രാവശ്യങ്ങളായി, അവസാനമായി അത് സ്ഥിരീകരിച്ചു. മൊത്തത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞാൽ ശറഇന്റെ വീക്ഷണത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പല പരാമർശങ്ങളും അവരുടെ തരീക്കത്തുമായി ബന്ധപ്പെട്ട പല കൃതികളും ഉണ്ട്. ആ കൃതികളിൽ വന്നതും വഹദത്തുൽ വുജൂദിനെ തെറ്റായി മനസ്സിലാക്കിയതുമാണ് എന്നാണ് സമസ്തയുടെ അവസാനത്തെ തീരുമാനം. വഹദത്തുൽ വുജൂദിനെ അവർ തെറ്റിദ്ധരിച്ച് തെറ്റായ നിലക്ക് മനസ്സിലാക്കിപ്പോയി, അത് അവരുടെ കൃതിയിലൊക്കെ ഉണ്ട്. അത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹുവും സൃഷ്ടികളും ഒന്നായിപ്പോയി എന്ന് തോന്നിക്കും വിധത്തിലുള്ള അക്കീദ എന്താണെന്ന് നമുക്കറിയില്ല. അവരെ അക്കീദ അത് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എങ്കിലും തെറ്റിദ്ധാരണ ജനകമായ സംഗതി ഉള്ളതുകൊണ്ട് ആ തെരീക്കത്തുമായി നമ്മൾ അടുക്കണ്ട, നമ്മളിത് ബന്ധപ്പെടണ്ട എന്നാണ് സമസ്തയുടെ തീരുമാനം.
പുരുഷന്മാർക്ക് ഹറാമാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പത്ത് വസ്ത്രം. പക്ഷേ ഔലിയാക്കളുടെ മക്കാമകളിൽ അത് വിരിക്കാറുണ്ടല്ലോ. മക്കാമകളിൽ വിരിക്കുന്നത് സംബന്ധിച്ചുള്ള വിശദീകരണം ഒന്ന് വേറെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ മേലെ പട്ടുവസ്ത്രം ധരിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല എന്ന് അയിമ്മത്തിൽ കുറെ ആളുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അവ്വലുമൻ കസാഹു, റസൂലുള്ളാഹിന്റെ ഖബറിന് കിസ്വ കൊടുത്ത ആദ്യത്തെ ആള് ഇബ്നു അബിൽ ഹൈജാവ്. ഇബ്നു അബിൽ ഹൈജാവ് എന്ന വസീറാണ്, പെരുന്നത്തെ രാജാവാണ്. അദ്ദേഹത്തിന്റെ ഉമ്മയുടെ സഹായത്തോടെയാണ് അന്ന് വെളുത്ത പട്ടുവസ്ത്രം, ബിദ്ദീബാജിൽ അബിയലി എന്ന വെളുത്ത കട്ടിപ്പട്ട്, കട്ടിയുള്ള ഒരു തരം വെളുത്ത പട്ട്, അതിനാ ദീബാജ് അബിയലി പറഞ്ഞു. അതുകൊണ്ട് ആദ്യമായി കിസ്വ ചെയ്തു. ഈ കിസ്വയെ കുറിച്ച് റസൂലുള്ളാഹി തങ്ങളെ ഖബറിന് പട്ടുകൊണ്ടാണെങ്കിലും കിസ്വ ചെയ്യുന്നതിന് പ്രശ്നമില്ല. സായിറ കുബൂരിൽ അമ്പിയായി, മറ്റ് അമ്പിയാക്കന്മാരെ ഖബറും ഇതിനോട് ഇൽഹാഖ് ചെയ്തിട്ടുണ്ട്. ഗുവ്വത്ത് എന്നത് പ്രത്യേകത അമ്പിയാക്കുള്ള വേറെ ആർക്കില്ല. അപ്പൊ നബിമാരെ ഖബറുകളൊക്കെ അങ്ങനെ പട്ടുകൊണ്ട് കിസ്വ ചെയ്യാം എന്ന് വേറെ ചില ഇൽഹാഖ് കൂട്ടിച്ചേർത്തു. എന്നാൽ ബഹുമാനപ്പെട്ട ശാഫി മദ്ഹബിലെ തൊമ്പതാമത്തെ ഇമാം വഖദാ കുബൂറുൽ ഔലിയായി വസ്സാലിഹീൻ, ഔലിയാക്കന്മാരെയും സാലിഹീങ്ങളും ഖബറും അങ്ങനെ തന്നെ പട്ടുകൊണ്ട് പുതപ്പ് വെച്ചിട്ടിട്ട് കുഴപ്പമില്ല എന്ന ഒരഭിപ്രായം പമ്പതാമത്തെ ഇമാമിനുള്ളത് കൊണ്ട് ആ അഭിപ്രായം അനുസരിച്ചാണ് കുറേ കാലങ്ങൾ മുമ്പ് തന്നെ അങ്ങനെ പട്ടിട്ട് പതിവാക്കി പോകുന്നത് എന്നാണ് മഹാനായ ഷിഹാബുദ്ദീൻ സാലിയാത്തി റഹിമുള്ള പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു അലം, അങ്ങനെ ആയിരിക്കാമെന്ന് നമുക്ക് അനുമാനിക്കാൻ ന്യായമുണ്ട്. ഏതായിരുന്നാലും അത് പട്ടുകൊണ്ട് മൂടണം എന്നല്ല, മൂടിയതിൻ്റെ ഒരു തെളിവിലാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പട്ടിക്കാട് തെരീക്കത്ത് പഴച്ചതാണെന്ന് മനസ്സിലാവുമ്പോൾ അതിൽ നിന്ന് ഒഴിവാകുന്നു. എന്നാൽ ഇതുവരെ ചൊല്ലിയ സ്വലാത്തും ദിക്റുകളും അത് സ്വലാത്തു ദിക്റാണ് എന്ന നിലയിൽ തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുന്നു. സ്വലാത്ത് ദിക്റ് അത് ചൊല്ലിനെയും കുഴപ്പമില്ല, പക്ഷെ ആ കൊക്ക കഴിച്ചിട, ഏത് കൊക്ക, അവിടുന്ന് കിട്ടിയായിരുന്നല്ലോ, അത് മാറ്റിയിട്ട് സ്വലാത്തിന് കുഴപ്പമില്ല. ഞാൻ തമാശ പറഞ്ഞല്ല, ബഹുമാനപ്പെട്ട അബൂബക്ർ റളിയല്ലാഹു അൻഹു സംഭവം ബുഖാരി പറയില്ലേ, അബൂബക്ർ റളിയല്ലാഹു അൻഹുവിനെ ഇബ്ലീസ് കണ്ടു. ഇബ്ലീസ് കണ്ടപ്പോൾ പറഞ്ഞു, ഇബ്ലീസിന്റെ സെർവ് അതായത് വരാതിരിക്കാൻ നല്ലൊരു സംഗതി ഞാൻ പറഞ്ഞുതരാം. എന്താണത്? ആയത്തിൽ കുറിച്ച് ചോദിച്ചാൽ ഇബിന് ഈ ഇബിലീസിന്റെ ചെറു വരൂല. പക്ഷെ ഇബിലീസാണ് പറഞ്ഞതിന് അബൂഹുറൈറക്ക് തങ്ങൾക്ക് അപ്പൊ മനസ്സിലായില്ല. അപ്പൊ അബൂഹുറൈറ തങ്ങൾ എന്ത് വിചാരിച്ചു? പറഞ്ഞത് ആയത്തിൽ കുറിച്ചാണ്, അതിന്റെ ഫലായിലൊക്കെ നബി തങ്ങളിൽ നിന്ന് കേട്ടതുമാണ്, അതിലൊന്നും നിഷ്കാലില്ല. പക്ഷെ പറഞ്ഞെന്നാൾ ആരാ കൊടുത്തല്ലോ. അപ്പൊ നല്ല കാര്യം പഠിപ്പിച്ചു കൊടുത്താലും പറഞ്ഞു കൊടുത്താലും ആ പഠിപ്പിച്ചു കൊടുത്ത് പറഞ്ഞു കൊടുത്ത ആള് ആര് എന്നറിയാതെ അത് ചെല്ലിക്കൂടാ എന്ന് വെച്ച് ബഹുമാനപ്പെട്ട റസൂലാണോ ചോദിച്ചോ, റസൂൽ എന്തായിരുന്നു, അവൻ കദൂബാണ് നുണ പറഞ്ഞ ആളാ, പക്ഷേ ലാക്കിന്നഹു സദഖ, ഇപ്പൊ പറഞ്ഞു ശരിയാ, അത് സത്യ, അതുകൊണ്ട് ചൊല്ലി കൂടിയാണ്. അപ്പൊ അബൂഹുറൈറ തങ്ങൾ ആ ആയത്തിനെ കുറിച്ചല്ലേ, ആര് പറഞ്ഞാലും വിഷയം നല്ലതല്ലേ, അതല്ല ആ കൊളത്ത് കഴിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞെന്നു എന്ന നിലക്ക് ചൊല്ലി മറ്റത് ഒഴിവാക്കി. ആ നിലക്ക് നിങ്ങൾ ചൊല്ലുന്നതിൽ തെറ്റായ ദിക്റൊന്നുമില്ല, വെറും ഫാത്തിഹ സലാത്ത് ദിക്റുകൾ മാത്രമേ ഉള്ളെങ്കിൽ അത് ചൊല്ലാം, പക്ഷെ അയാൾ പറഞ്ഞെന്നു എന്ന നിലക്കല്ലാതെ നിങ്ങൾക്ക് അത് ചെല്ലാവുന്നതാണ്. ആ തെർത്തീവ് ഒഴിവാക്കലാണ് നല്ലത്. എന്തുകൊണ്ട്? ആ തെർത്തീവിൽ തന്നെ പോയാൽ പിന്നെ അത് എങ്ങനെ പോയാലും പാസു ചത്തിട്ടും അന്നത്തെ ആ മോരിൻ്റെ പുളി വായിന്ന് പോണില്ലാറു വെള്ളാട് എന്ന പോലെ
നമ്മളെ കയ്യിൽ ആ തരീഖത്ത് പഴയതിന്റെ പിന്നെ ഇങ്ങനെ ഇരിക്കും പോലെ തോന്നും. ആ തൃത്തീപൊക്കെ ഒന്ന് മാറ്റി കിട എന്റെ അഭിപ്രായം കിതാബുള്ളൊന്നും പറഞ്ഞല്ല, അതിനെവിടെ രേഖ നോക്കണ്ട. ഈ കെ ഉസ്താദ് പറഞ്ഞാണ് ഇപ്പൊ ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് പറഞ്ഞു. പാണമംഗലൂർ എന്ന് ചോദിച്ചു ഒരാള്, നൂറിശാദ തങ്ങളെ ആ തെരീക്കത്തിൽ നിൽക്കുമ്പോ കുറെ സലാത്തിന്റെ കയ്യിൽ ആ സലാത്ത് ഇല്ലിക്കോട്ടെ, അപ്പൊ ആ സലാത്ത് ചെല്ലണ്ട, ദലാൽ ഹൈറാത്ത് ഇല്ലിക്കോ. അതിപ്പോ ഞാൻ ഈ പറഞ്ഞ പോലെ അതിന്റെ ആ ബക്കിയത്ത് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അതാ ഞാൻ പറഞ്ഞ അത്തർത്തീപ് ഒഴിവാക്കിയിട്ട് നമ്മൾക്ക് റസൂലുള്ളാഹിന്റെ സലാത്തല്ലേ ഉള്ളാളും തങ്ങൾ പാപ്പ കക്കാട് വെച്ച് പറഞ്ഞു എടാ ഈ പേച്ച തെരീക്കത്തെല്ലാം കൂടി വന്ന കാല, അതുകൊണ്ട് അതെല്ലാം വലിച്ചെറി റസൂലുള്ളാഹിന്റെ മേൽ സലാത്തില്ലിക്കോന്ന് എന്നിട്ട് പറഞ്ഞു. അതൊക്കെ വലിച്ചെറിയാൻ പറഞ്ഞ് പിന്നെ ഞാൻ സലാത്തല്ലാൻ പറയുമ്പോ ഞാൻ തന്നു എന്ന നിലക്കല്ല എന്ന് ചൊല്ലേണ്ടത്. റസൂലുള്ളാഹി തങ്ങൾ എല്ലാവർക്കും ഖിയാമനാൾ വരെയുള്ള എല്ലാവർക്കും സലാത്തല്ലാൻ സമ്മതം കൊടുത്തിട്ടുണ്ട്, അള്ളാഹു താലയും കൊടുത്തിട്ടുണ്ട്, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അപ്പൊ ആ നിലക്ക് റസൂലുള്ളാഹി നബിയെ സലാത്ത് ചൊല്ലിക്കോ. ഒരാൾ പറഞ്ഞെന്നു എന്ന നിലക്ക് നീ ഇപ്പൊ ചെല്ലണ്ട, കാരണം ആളെ പറ്റി പിടുത്തം കിട്ടാത്ത കാലത്തോളം അയാൾ പറഞ്ഞത് എന്ന നിലക്ക് നീ ചെല്ലണ്ട എന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞ് എപ്പോഴും ഓർക്ക. എവിടെ വെച്ച്? കക്കാട് വെച്ച്, ഒരു 15 കൊല്ലം മുമ്പ്. പലരും ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഒരുപാട് കടലാസ് വന്നിട്ടുണ്ട്. കാസർഗോഡ് കൈതക്കരയിൽ ഒരു തെരീക്കത്ത് നൽകുന്ന ഒരു അലന്റെ ഒരു ഷെയ്ഖുണ്ട്, അത് ശരിയാണോ? കേട്ടില്ല ഒന്ന് കുറച്ച് വിട്ട്. കാസർഗോഡ് കാസർഗോട്ടിൽ കൈതക്കര ഷെയ്ഖ് എന്ന് പറയുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തെ സ്വീകരിക്കാൻ പറ്റുമോ? ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആവശ്യം അങ്ങനെ വ്യക്തികളെ പറ്റി ചോദിച്ചാലേ, എല്ലാ വ്യക്തികളെ പറ്റി എനിക്ക് പഠനം കിട്ടിയിട്ടില്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിക്കണമൊക്കെ എല്ലാം പഠിക്കാതിരിക്കാൻ പറ്റൂല. പക്ഷേ കൈതക്കര അല്ലത്, കൈത്തക്കര പറഞ്ഞ സ്ഥലമുണ്ട് തിരൂരിനടുത്ത്, ഞങ്ങളവിടെയാണത് കൈത്തക്കര. അത് തിരൂരിൻ്റെ പരിസര പ്രദേശങ്ങളിൽ പ്രദേശമാണ്, അതായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത്. അവിടുത്തെ ഹംസ മുസ്ലിയാർ എന്ന് പറഞ്ഞ ഒരാൾ ഈ ഭാഗങ്ങളിലിവിടെ കാസർഗോഡ് ഭാഗത്തുണ്ട് എന്നതും അവിടെ അറിയാം. പക്ഷേ ഇപ്പോഴത്തെ ആളുകൾക്കൊന്നും അയാൾ പരിചയമില്ല, കാരണം കുറേ മുമ്പ് അയാളോട് ഇങ്ങോട്ട് പോകുന്നതാണ്. ചില വയസ്സന്മാരായ ആളുകൾ മുസ്ലിംമാരോടൊക്കെ ചോദിച്ചപ്പോൾ ഞാനും ഇത് കേട്ടുകണം, ഇപ്പം എന്നോട് ചോദിച്ചാണെങ്കിലും എന്നോട് ആരും അന്വേഷിക്കണം, പക്ഷേ എനിക്ക് അറിവില്ല എന്ന് ഞാൻ പറഞ്ഞു. അറിയില്ല എന്ന് പറഞ്ഞാൽ ലാ നഫിയം വലാ ഇസ്ബാത്തും രണ്ടും അറിയില്ല. എന്നാൽ പലതും കേട്ടിട്ടുണ്ട്, കേട്ട സംഗതികളൊക്കെ അത് ഹക്കാണെങ്കിൽ അയാൾ അംഗീകരിക്കാൻ പറ്റില്ല. അത് ഹക്കാണോ അല്ലേ നമുക്ക് പറയാൻ കഴിയില്ല. ഞാൻ ഇപ്പൊ കേട്ടതിൽ ഒരു കൂട്ടർ എന്നോട് പറഞ്ഞു അയാൾക്ക് അങ്ങനെ ഒരു തെരീക്കത്തൊന്നുമില്ല, അയാൾ നല്ല മനുഷ്യനാണ്, അയാൾ ചികിത്സ നടത്തുന്നു മാത്രം, വേറെ അതിൻ്റെ അപ്പുറമൊന്നുമില്ല, തെരീക്കത്തൊന്നുമില്ല. വേറെ കൂട്ടർ പറഞ്ഞു അല്ല, അയാൾക്ക് തെരീക്കത്തുണ്ടെന്ന് മാത്രമല്ല അയാളെ അനുകരിക്കുന്ന അനുകൂലിക്കുന്ന ചിലരൊക്കെ ഇപ്പം അതിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന് ശേഷം അയാൾ ഈ തലയിക്കെട്ട് ഈ താടി ഇതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ചില സുന്നത്തുകളൊക്കെ നിന്ദ്യമായി പറയുന്നുണ്ട് എന്ന് പറഞ്ഞു എന്നല്ല, ഒരു കാസറ്റിൽ പിടിച്ചത് ഞാൻ കേട്ടത്. ഈ പിരിഞ്ഞു പോകുന്ന ആളായിട്ട് വേറെ ആൾ ഇൻ്റർവ്യൂ നടത്തുന്നതാണ്, അപ്പം ഇൻ്റർവ്യൂവിൽ അയാൾ പറയാണ് ഇതും ഷെയ്ഖ് പറയുന്നത് കേട്ടതല്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ളത് സത്യമാണെങ്കിൽ നമ്മളത് ഇതിന് പോണ്ട, അതേ സ്ഥാനത്ത് അത് സത്യമാണോ അല്ലേ എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ ഉറപ്പ് കിട്ടാൻ ഒരു വഴി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞൊരു ഉസൂൽ വെച്ച് നമ്മളിപ്പോൾ ലോകത്ത് വന്ന എല്ലാ ഷെയ്ഖന്മാരും ഹക്കാണെങ്കിൽ തന്നെ നമ്മളൊക്കെ അവരുമായിട്ട് ബന്ധപ്പെട്ടോളണമെന്നില്ല. ഹക്കായ ആളുകൾക്കൊക്കെ വേണ്ടി നമ്മൾ ദുആർക്കുന്നുണ്ട്, റബ്ബ് റഫിർ ലനാ വലി ഇഖ്വാനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ ഫലാ തുജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം.
എല്ലാ ജുമായിലും വെള്ളിയാഴ്ച ദുആക്കുന്ന ദുആന്റെ ഒരു ഭാഗം ഖുർആനിൽ വന്നൊരു ഭാഗമാണ്. ഇത് നമ്മൾ ശൈഖന്മാർക്ക് അവർക്ക് അതിൽ പെട്ടല്ലോ നല്ലവർ. അപ്പൊ നല്ലവരാണെങ്കിൽ അവർക്ക് നമ്മളെ ഉമൂമിൽ പോലും പെട്ടു അത് മതി. ഓരോരുത്തരും നമ്മൾ ചന്തിച്ചോളണമെന്നില്ല. ഒരു ചരിത്രം ഞാൻ അതിൻ്റെ ഇടയിൽ പറഞ്ഞുതരാം. ബഹുമാനപ്പെട്ട അഹമ്മദ് അംബൽ ഇമാം വല്ലാതെ വിമർശിച്ചിരുന്ന ഒരാള് ഹാരിസുൽ മുഹാസബി എന്ന് പറയുന്ന ഒരു വലിയ വലിയ നേരെ മുമ്പ് ഒരു വലിയ ആളെന്ന് മസൂറ. അദ്ദേഹത്തിൻ്റെ പേര് ഹാരിസുൽ മുഹാസബിയാണ്. ഇമാം അഹമ്മദ് അംബൽ വല്ലാതെ വിമർശിക്കും മുമ്പ്. അപ്പൊ ഒരീസം അഹമ്മദ് അംബലിന്റെ വല്ല കൂട്ടുകാരന അഹമ്മദ് അംബലിനെ അങ്ങേയറ്റം സ്നേഹിക്കണം മുഹിബ്ബ. അയാൾ ഈ ഷെയ്ഖിന്റെ ആളാണ്. അപ്പൊ അയാളോടെ ഈ ഷെയ്ഖ് വരാറുണ്ട് എന്ന് അഹമ്മദ് അംബലിനോട് ആരോ പറഞ്ഞു. നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളാണല്ലോ അയാള്. അയാളെ പെരിയിൽ നിങ്ങളെ ഈ വിമർശിക്കണ ഷെയ്ഖ് വരാറുണ്ട്. അപ്പൊ അഹമ്മദ് അംബൽ പറഞ്ഞു ഈ ആള് വീട്ടുകാരനോട്, നിങ്ങളെ വീട്ടിലെ ഹാരിസുൽ മുഹാസ് വരുമ്പോ എന്നോടൊന്ന് പറയണം, എനിക്കൊന്ന് അയാളെ കാണണം. പക്ഷെ അയാൾ എന്നെ കാണരുത്, ആ വിലക്ക് കാണണം. എനിക്ക് അയാൾ അങ്ങോട്ട് കാണണം, അയാൾ എന്നെ കാണരുത്. ആയിക്കോട്ടെ. അങ്ങനെ ഹാരിസുൽ മുഹാസബി വരുന്ന ദിവസം മുൻകൂട അറിഞ്ഞപ്പോ ഇയാൾ ഈ വീട്ടുകാരൻ അഹമ്മദ് അംബലിനോട് പറഞ്ഞു, നിങ്ങൾ വരി, ഇന്ന ദിവസം വരും, ഇശസംസ്കാരം കഴിഞ്ഞിട്ടാ വരിക. അപ്പോ ഇശാന്റെ മുമ്പ് അയാൾ പിന്നെ മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട അഹമ്മദ് അംബലും കൂടെ കുറച്ച് ആൾക്കാരോട് എത്തി. അപ്പൊ അവരെ മേലെ റൂമിൽ, മേലെ തട്ടിന്റെ മുകളിൽ റൂമിൽ ആക്കി. ഈ ഹാള് വലിയ ആളാ. അപ്പൊ ആ സൈഡിലും ഈ സൈഡിലൊക്കെ റൂമുണ്ട്. അയാളെ വീട് വലിയ മുതലാളിയാണ്, വലിയ വീടാണ് പോലും. അപ്പൊ ഇങ്ങനെ മേലെ ഇങ്ങനെ നോക്കിയാൽ കണ്ടു കാണും, ഇവിടെ ഇരിക്കണമെന്ന് കണ്ടു നോക്കിയാൽ കാണൂല. ഇങ്ങനെ ഒരു സംവിധാനത്തിലാണ് അഹമ്മദ് അംബൽ ആ റൂമിലെത്തിയത്. അങ്ങനെ അഹമ്മദ് അംബൽ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ഇയാളും ഹാരിസുൽ മുഹാസബിയും അനുയായികളും വന്നു. അഹമ്മദ് അംബലും കൂട്ടരും അവിടുന്ന് വളരെ വീക്ഷിച്ചു എന്തൊക്കെ ഇവർ ചെയ്യുന്നത്. അപ്പൊ നോക്കുമ്പോ സുബഹാന ജല്ല ജലാലു, നേരം വെളുക്കുന്നത് വരെ, സുബഹിന്റെ അടുത്ത സമയം വരെ ഇയാൾ വഴുതു പറയാൻ നസീഹത്ത് കൊടുക്കുകയാണ്. ആ നസീഹത്ത് കേൾക്കുന്നവരിൽ പൊട്ടിക്കരയുന്നവരുണ്ട്, വാവിട്ട് കരയുന്നവരുണ്ട്, തേങ്ങിക്കരയുന്നവരുണ്ട്. ഒരൊറ്റ ഇരുത്തം ഇരുന്ന് കരച്ചിലുമില്ല, ചിരിക്കലുമില്ല, ഒന്നുമില്ല, അങ്ങനെ ഇരിക്കുന്നവരുണ്ട്. അത്രമാത്രം കൽബിന് എഫക്റ്റ് ചെയ്യുന്ന തേസീറുള്ള വഴുതാണ് അയാളെ വഴുത്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞു പോയി. ശേഷം അഹമ്മദ് അംബലിനോട് പെറക്കാനും ചോദിച്ചു, എന്റെ ശേഖിനെ പറ്റി എന്താങ്ങളെ അഭിപ്രായം. ബഹുമാനപ്പെട്ട അഹമ്മദ് അംബൽ പറഞ്ഞു, നിങ്ങളെ ശേഖ് ഹക്കിന്റെ അകലുകാരനാണ് എനിക്ക് ബോധ്യപ്പെട്ടു. പക്ഷേ ഞാൻ വിമർശനം തുടരും, വിമർശനം നിർത്തൂല, ഞാൻ തുടരും. വലാക്കിൻ ലാ ഖൈറ ലക ഫീ സുഹബത്തിഹി, അയാളെ പിന്നിടിച്ച് കൂടുന്നില്ല, നിനക്ക് ഖൈറില്ല, നീ അയാളെ കൂടെ പോണ്ട. അയാൾ പറയുന്നതിൽ ചില യാഥാർത്ഥ്യങ്ങളൊക്കെ ഉണ്ട്, ശരിയാ. പക്ഷേ അത് അറിയുന്ന ആളുകളല്ല ഈ കൂടിയവർ. അതുകൊണ്ടാണ് ഞാൻ വിമർശിക്കാൻ കാരണം. കാരണം ശരീഅത്തിന്റെ നിയമപ്രകാരം അയാൾ പറയുന്ന ലാഹിർ തെറ്റാണ്. അയാൾ പറയുന്നത് ഹക്കീഖത്ത് നോക്കുമ്പോൾ അത് സത്യവുമാണ്. പക്ഷെ അത് ഗ്രഹിക്കാൻ പറ്റുന്നവരല്ല ഈ സാധാരണക്കാർ. അത് ഗ്രഹിക്കാൻ കഴിയാത്ത ഒരാളാണ് നീയും. അതുകൊണ്ടാണ് നീ അയാളെ കൂടെ കൂടുന്നതിൽ ഖൈറില്ല എന്ന് പറയാൻ കാരണം. ഇത് നമ്മൾ മനസ്സിലാക്കണം. സത്യമാണെന്ന് വിചാരിച്ചാൽ തന്നെ അതിൻ്റെ പിന്നാലെ നമുക്ക് പോകാൻ പറ്റൂല. അതല്ല നേരത്തെ ആ പറഞ്ഞത് കണ്ണേത്ത് ഉസ്താദ് ഓക്കെ ഉസ്താദിനടക്കം ശൈഖായ ആളെ ആളെ മേലിൽ മയ്യത്ത് കരിച്ചില്ല. കാരണം പറഞ്ഞെന്താ, ജുമായക്ക് അയാൾ പോകലില്ല എന്ന് കേട്ടു. അങ്ങനത്തെ ഒരാള് ശൈഖായി, അയാൾ മരിച്ചു, ഞാൻ മയ്യത്ത് കരിച്ചാൽ അയാളെ തെരീക്കത്ത് നല്ല തെരീക്കത്താണെന്ന് ഞാൻ അംഗീകരിച്ചു പോയി എന്ന് വരും. അത് വരണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ നിസ്കരിക്കാത്തതെന്ന് പറഞ്ഞപ്പോ നമുക്ക് ഇന്ന് പാടുൾക്കൊള്ളാനല്ലേ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഹക്കിൻ്റെ അലുകാരുണ്ടാവും, പക്ഷേ അവരെ ഹക്കിയത്ത് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് സാധാരണക്കാരായ ആളുകൾ അതിൽ പെട്ടുപോകും.
അതിന് കാരണമാകുന്നൊന്നും നമ്മുടെ ഭാഗത്തുണ്ടാകാൻ പാടില്ല. ഈ ഒരു നിലപാട് ഇങ്ങനത്തെ കാര്യങ്ങളിലെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് അറിയിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ മുഹീദീൻ ഷെയ്ഖിനെ ഷെയ്ഖായി സ്വീകരിക്കാമോ? മുഹീദീൻ ഷെയ്ഖിനെ ഷെയ്ഖായി സ്വീകരിക്കാൻ എല്ലാ കാലത്തും പറ്റും. പക്ഷേ മുഹീദീൻ ഷെയ്ഖ് നേരിട്ട് തെരീക്ക് തൂക്കാൻ പോടെ ഹയാത്തിലില്ല. പിന്നെന്താ ഇപ്പം ഇന്ന് നടക്കുന്നത്? മുഹീദീൻ ഷെയ്ഖിൻ്റെ തെരീക്കത്തിൽ മൂപ്പര് വിറുതായി കൊണ്ടെടുക്കാൻ പറഞ്ഞ ചില ഔറാദുകൾ, അത് ചെല്ലാനുള്ള ഇജാസത്താണ് കൊടുക്കണമെങ്കിൽ അതിന് യോഗ്യരായ ആളുകൾ കൊടുത്താൽ അത് സ്വീകരിക്കാം. അതിന് യോഗ്യനായ ആളായിരുന്നു ബഹുമാനപ്പെട്ട താജുൽ ഉലമ. താജുൽ ഉലമ ഖാദിരിയ തരീഖത്തിൻ്റെ ദിക്റുകൾ ചൊല്ലാൻ ഇജാസത്ത് കൊടുത്തിരുന്നു. ബഹുമാനപ്പെട്ട ഹിബത്തുള്ള തങ്ങൾ, ബുഖാറ ഹിബത്തുള്ള തങ്ങൾ അതിന് അർഹനായിരുന്നു, അദ്ദേഹം കൊടുത്തിരുന്നു. അങ്ങനെ കൊടുക്കുന്ന ആളുകൾ വേറെയും ധാരാളമുണ്ട്. ബഹുമാനപ്പെട്ട ചാപ്പനാടി ബാപ്പുസ്ലേ കൊടുത്തിരുന്നു, അവരരികുന്നത് വാങ്ങിയ ആളാണ് കുണ്ടൂർ ഉസ്താദൊക്കെ. അപ്പം അങ്ങനത്തെ ആളുകൾക്ക് അതിന് അർഹത ഉണ്ടെങ്കിൽ ഓർക്ക് ദിക്ർ ചൊല്ലാനുള്ള ഇജാസത്ത് കൊടുക്കാം. അതിപ്പോഴും അങ്ങനത്തെ ആളുകൾ ഉണ്ട് താനും. പഠിപ്പിക്കുന്ന ഉസ്താദ് തെറ്റായ തരൂക്കത്തിൽ ഉണ്ടെങ്കിൽ ആ ഉസ്താദിൻ്റെ കീഴിൽ പഠിക്കാമോ? അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സുബുഖീമാന ചരിത്രം പറഞ്ഞല്ലേ, പഠിപ്പിക്കുന്ന ഉസ്താദ് തെറ്റായ തരീഖത ഉണ്ടെങ്കിൽ പിന്നെ അയാൾ അതിൽ സ്വീകരിക്കേണ്ടില്ല. കാരണം ഫൈനൽ ഹക്ക അഹക്വാത്തബ, ഹക്കാണ് പിൻപറ്റാൻ അനുയോജ്യമായത്. ഉസ്താദാണ്, ഉസ്താദ് ഏത് വാക്കിൻ്റെ കൂടെ ആണെങ്കിലും അതിൻ്റെ കൂടെ പോവാന്നല്ല. അപ്പൊ എന്നെ നേരത്തെ പഠിപ്പിച്ചതിനെതിരാണ് ഇപ്പൊ ഉസ്താദ് പറയുന്നത് കണ്ടാൽ ഉസ്താദിനൊപ്പം സ്വീകരിക്കണ്ട. ഇജാസത്ത് നൽകലും തരീഖത്ത് സ്വീകരിക്കലും രണ്ടും ഒന്നാണോ അല്ല വെവ്വേറെയാണോ? അത് രണ്ടും രണ്ടാണ്. തരീഖത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ തെർബിയത്തിന്റെ അഹലായ ആള് ആ തരീഖത്തിന്റെ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് ആ നിബന്ധനകൾ ഒത്ത ആളാണ് മുരീദെന്ന് ബോധ്യപ്പെട്ടാൽ ഒരു പ്രത്യേകമായി അവർ തമ്മിൽ നടത്തുന്ന ഒരു ഉടമ്പടിയാണ് ബൈഅത്ത് എന്ന് പറയുന്നത്. ആ ബൈഅത്ത് ലഭിച്ച ആള് അവൻ ഇയാൾ ഇന്ന് വാങ്ങുന്ന ചില ദിക്റുകൾ ഈ ഉടമ്പടിയിലൂടെ വാങ്ങുമ്പോൾ ഇയാൾക്ക് മുരീദ് എന്ന് പറയും. ഷെയ്ഖ് മുരീദ് എന്ന് പറയുന്ന ബന്ധം അങ്ങനെയാണ്. കേവലം അങ്ങനെ ബന്ധം മാത്രമല്ല ഇജാസത്തുകാരുടെ, അത് ചൊല്ലിക്കൊടുക്കാൻ ഒരു സമ്മതം കൊടുക്കൽ മാത്രമുള്ളു, ചെല്ലാൻ സമ്മതം. ഇപ്പൊ ഖാദിരിയ തരീഖത്തിന്റെ ചില ദിക്റുകൾ ചെല്ലാൻ താജുൽ ഉലമ എനിക്ക് സമ്മതം തന്നു, ഞാനത് ചെല്ലുന്നുണ്ട്. അത് വേറൊരാൾക്ക് കൊടുക്കാൻ എനിക്ക് സമ്മതം തന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ വേറൊരാൾക്ക് ചൊല്ലി വേറൊരാൾക്ക് കൊടുക്കൂല. എനിക്ക് സമ്മതം കിട്ടിയാൽ അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. ചൊല്ലി വേറൊരാൾക്ക് കൊടുക്കാൻ സമ്മതമില്ലാതെ ഞാനത് കൊടുത്താൽ അതിൽ ഞാൻ കുറ്റക്കാരനാണ്. ഞാനുമായിട്ട് അയാളുമായിട്ടുള്ള ഉടമ്പടി എനിക്ക് ചൊല്ലാം, അതിനുള്ള അനുമതിയെ തന്നിട്ടുള്ളൂ. ഈ അനുമതിയിൽ, കൊടുത്ത അനുമതിയിൽ ഒതുങ്ങി നിൽക്കണമെന്നാണ് ഇജാസത്തിൻ്റെ നിയമം. അപ്പം ആ ഇജാസത്ത് പ്രകാരം സമ്മതം കിട്ടിയവർക്ക് കിട്ടിയത് പ്രകാരം ചെയ്യാം. സ്വന്തം ചൊല്ലാനും ചൊല്ലിക്കൊടുക്കാനും സമ്മതം കിട്ടും. ചിലപ്പോൾ നിനക്ക് സ്വന്തമായി ചൊല്ലാനും ബാക്കിയുള്ളവർക്ക് ചൊല്ലിക്കൊടുക്കാനും സമ്മതം തന്നു എന്ന് അതിൻ്റെ അർഹനായ ആള് അർഹത വെച്ച് പറഞ്ഞാൽ അൽഹംദുലില്ല, രണ്ടു പറ്റും. ഇല്ലെങ്കിൽ കിട്ടിയത് മാത്രമേ പറ്റുള്ളൂ. അതുപോലെ ബിസിനസ് നടത്തുന്ന ആള് ഷെയ്ഖാകാമോ, ആകാൻ പറ്റുമോ? ഷെയ്ഖ് ഒരു കച്ചവടക്കാരനായി എന്നത് തെറ്റൊന്നുമല്ല. കാരണം ഷെയ്ഖിന് ഈ ഷെയ്ഖിന്റെ പ്രത്യേക പണിയൊന്നുമില്ല. കച്ചവടക്കാരനായി എന്ന് ഷെയ്ഖാലിന് എതിരുമല്ല. പക്ഷെ ഇന്ന് കച്ചവടം നടത്തിയാണെങ്കിൽ തെരീക്കത്തും കച്ചവടമായിട്ടുണ്ട്. കമ്പോളവൽക്കരിക്കപ്പെടാനെല്ലാം ആ കൂട്ടത്തിൽ തെരീക്കത്തും വലിയൊരു ബിസിനസ്സായി മാറിയ അതേ നമ്മൾ എതിർക്കുന്നത്. കച്ചവടക്കാരൻ ഒരു ഷെയ്ഖായി എന്നതിൽ പ്രശ്നമൊന്നുമില്ല. തെൽസമാത്ത് അതിപ്പോ ഈ പറഞ്ഞ മാതിരി ഒരു കച്ചവടമാണ്, അതൊരു ചികിത്സന്റെ വഴുപ്പ. അസ്മാ, തെൽസമാത്ത്, സിഹർ, ഇങ്ങനെ മൂന്ന് ഇനുണ്ട്.
അതിൽ തൽസമാത്ത് എന്ന് പറയുന്നത് അതിൽ കുറെ ലാറും കുറെ നാഫിയും ഒക്കെ അണ്ടും ഉണ്ട്. അതുകൊണ്ടാണ് പൊതുവെ തൽസമാത്തിനെ കുറിച്ച് മദുമോമായ ഇൽമ് എന്നാണ് വസായിമാമ് അതിനെണ്ണീക്കുന്നത്. ദമ്മ് ചെയ്യപ്പെടുന്ന സ്തുതി പറയപ്പെടാൻ പറ്റാത്ത ഒരറിവാണ് ആ അറിവ്. അപ്പം അതുകൊണ്ട് ശൂലാകുന്നതിൽ ഗുണമൊന്നും എങ്കിലും ഇല്ല. ഏതായിരുന്നാലും അങ്ങനെ തൽസമാത്ത് നടത്തിയിട്ട് അത് മുഖേന കുറേ ആളുകളൊക്കെ തൽസമാത്ത് ചികിത്സക്ക് ഇങ്ങനെ വരും. വരുമ്പോൾ പിന്നെ ഇയാൾക്ക് സ്വയം ഒരു ശൈഖൂഹത്ത് ചമയാൻ തോന്നും. അങ്ങനെ പിന്നെ ശൈഖ് ആകലുണ്ട്. അതായിരിക്കും ഈ ചോദ്യത്തിന് കാരണം. അതൊരിക്കലും കുറേ തൽസമാത്ത് ചെയ്തിട്ട് ശൈഖാകുക എന്നതില്ല. ശൈഖൂഹത്തിൻ്റെ അധികാരം ഏത് വർത്തവ്യാണെങ്കിലും ശൈഖു തഅലീമാണെങ്കിലും ഇയാൾ നന്നായി പഠിച്ചിരിക്കണം, എന്നെങ്കിലേ അയാൾക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ശൈഖു തബറുക്കാണെങ്കിൽ അയാൾക്ക് അതുപോലെ തന്നെ മുബാറക്കായ അരികിൽ നിന്ന് അതിനുള്ള ഇജാദത്ത് കിട്ടിയിരിക്കണം. ശൈഖു തർക്കിയത്താണെങ്കിൽ പെട്ടെന്ന് കയറ്റം കൊടുക്കലാ, അതൊക്കെ വിശദീകരിച്ച് നമുക്ക് പറയാൻ സമയമില്ല. അപ്പോൾ അതിന് യോഗ്യനായ ആളായിരിക്കണം അയാൾക്ക് ചെയ്യണമെങ്കിൽ. ശൈഖു തർബിയത്താണെങ്കിൽ അതിൻ്റെ യോഗ്യത പറഞ്ഞാൽ തീരുക, അതിനാത്രം യോഗ്യത ഉണ്ട് താൻ. അപ്പൊ ലാഘവത്തോടെ ചെയ്യാവുന്നതല്ല ഈ പറയപ്പെട്ട ഒന്നും. ഉസ്താദ്, എതിർക്കാറുള്ള തരീക്കത്തിന്റെ ആളുകൾ ഇവിടെ പറയുന്നത് ആര്? ഉസ്താദ് വിമർശിക്കുന്ന തരീക്കത്തിന്റെ ആളുകൾ പറയാറുള്ളത് നമ്മുടെ ശൈഖ് തബറുക്കിന്റെ ശൈഖാണ് എന്നാണ്. പിന്നെ എന്തിനാണ് അവരെ എതിർക്കുന്നത്? ഒരു പറഞ്ഞതിനല്ല എതിർക്കണത്, ആ പറഞ്ഞത് പച്ച കളവാണ്. തബറുക്കിന്റെ ശൈഖാന്ന് കുടുങ്ങുമ്പോ പറയും. അവർ സ്വന്തമായി പറയുന്നൊക്കെ തെർബിയത്തിന്റെ കാമിലും മുഖമ്മിലുമായ മുറബിയായ ശൈഖാവുന്നു, നമ്മളെ ശൈഖ് എന്ന് പറയുന്നവരാണ് ഇവരൊക്കെ. തരീക്കത്ത് പറയുന്നില്ല, ശൈഖാന്ന് പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞാലും അവരെ കുറിച്ച് ഇവർ പറയുന്നതും ഒരു വേളയിൽ അവർ തന്നെ പറയുന്നു. അതാ പണ്ട് നൂരിശാ തങ്ങളെ കുറിച്ച് ഇതേപോലെ നൂരിശന്റെ ആളുകൾ പറഞ്ഞു, ഞങ്ങളെ ശൈഖ് മുറബിയായ ശൈഖാണെന്ന് പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഞങ്ങളെ മേലിൽ ഇല്ലാത്ത വെച്ച് കിട്ടുന്നത്? അപ്പോൾ സംസ്ഥാന കേരള ജമീയത്തുലമ സദഖത്തുള്ള മുസ്ലിയാർ അയാൾക്കൊരു കത്തെഴുതി. സമസ്ത ആദ്യം സ്വന്തം അയാളായിട്ട് ചർച്ചക്ക് വിളിച്ചിട്ട് അയാൾ വന്നില്ല. സമസ്ഥാന കത്തെഴുതിയപ്പോൾ ആ കത്തിന് അവർ കൊടുത്ത മറുപടി, സംസ്ഥാനക്കാരുടെ ഒരു സിംബോസിയം നടന്നു 1973-74 കൊളപ്പുറത്ത് വെച്ച്. ആ സിംബോസിയത്തിലേക്ക് അയാൾ കൊടുത്ത മറുപടി അവിടെ വായിച്ചു, ഉറുദുവിലെ മറുപടി. അതിൽ പറയേണ്ടതെന്താ, ഞാൻ മുറബിയായ ശൈഖാണെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. അതേ സ്ഥാനത്ത് എൻ്റെ മുരീദന്മാരിൽ ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്ന ഒരാള് മുരീദന്മാരെ അപേക്ഷിച്ച് മുറബി അല്ലെങ്കിൽ പിന്നെ എന്താണ് ആവുക എന്നാണ് ഇയാൾ മറുപടിയല്ലേ. അപ്പൊ മുറബിയാണോ? ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ മുറബി അല്ലെങ്കിൽ പിന്നെ എന്താ ആവുക? നമ്മളോട് ഇങ്ങോട്ടൊരു ചോദ്യം. ഈ രീതിയിലാണ് ഇപ്പൊ ഈ പറഞ്ഞ ചോദ്യം. ചോദിച്ചാലല്ലേ ഞാൻ പറഞ്ഞ ആ പറഞ്ഞു പറഞ്ഞ ആള് പറഞ്ഞതിന്റെ അർത്ഥം അതാ. അവരൊക്കെ പ്രത്യക്ഷമായി അങ്ങനെ പറയുന്നില്ലെങ്കിൽ പരോക്ഷമായി മുറബിയായ ശൈഖാണെന്ന് വാദക്കാരാണ് ഇവരൊക്കെ. അല്ലെങ്കിൽ പിന്നെ എന്തിനാ പേര് പിന്നെ ഇങ്ങനെ കൂടുന്നത്? കുറച്ചു കൂടുകയാണ്. എത്ര ബാത്തിരി പറഞ്ഞാലും അതിന് തെവിയിൽ കണ്ടെത്തി പിന്നെയും കൂടുക. കക്കാട് തരീക്കത്തിന്റെ തെറ്റുകൾ എന്താ? കൃത്യം 2 മണിക്ക് നമ്മുടെ പരിപാടി നിർത്തും. ഇൻഷാല്ലാ അതിന് മുമ്പ് കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ്. കക്കാട് തരീക്കത്തിന്റെ തെറ്റുകൾ മൺമറിഞ്ഞു പോയി, അതിന് തെൽക്കീനടക്കം ആണ്ടടക്കം കഴിഞ്ഞു പോയി. ഇനി അതിനെ കുറിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല. അത് തെറ്റാണെന്നതിന് തെളിവൊന്നും വേണ്ട. അയാളെ കണ്ടാൽ തന്നെ ഇതാ ശൈഖിനെ. ഒരു ഇസ്ലാമിക ശരീഅത്തിന്റെ സുന്നത്തുകളെ ഒരു രീതിയും അയാളുടെ ജീവിതത്തിൽ തന്നെ ഇല്ല. കൈകൊട്ടിയുള്ള പാട്ടാണ്, ആണും പെണ്ണും കൂടിയിരുന്ന് പാട്ട് പാടുന്നു, മുരീദത്തുകളെ നേരെ കൈകൊണ്ട് ഹസ്തദാനം നടത്തുന്നു. ഇതൊക്കെ അവർ തെരീക്കത്തിൽ ജായിസാണെന്ന് മാത്രമല്ല ഇതിന് സീരി അടക്കണ്ട്. ഞാൻ അതിനുള്ളതായിട്ട് പോന്നിട്ടില്ല, ഇല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കിളിപ്പിട്ട് എന്താ മനസ്സിലാവും. പിന്നെ താടി അയാൾ സ്ഥിരം പഠിക്കുന്ന ആളാണ്.
തല മറക്കാറേ ഇല്ല. ഇത് ഹറാമാണോ?